170 കിലോ കഞ്ചാവുമായി കോട്ടക്കൽ സ്വദേശികളായ മൂന്ന് യുവാക്കൾ വാളയാർ എക്സൈസ് ചെക്ക് പോസ്റ്റിൽ പിടിയിൽ. ആന്ധ്രാപ്രദേശിൽ നിന്നും നാഷണൽ പെർമിറ്റ് ലോറിയിൽ കേരളത്തിലേക്ക് കടത്തുകയായിരുന്ന കഞ്ചാവുമായി മലപ്പുറം ജില്ലയിലെ കോട്ടക്കൽ സ്വദേശികളായ പാറമൽ വീട്ടിൽ നൌഫൽ, കോങ്ങാടൻ വീട്ടിൽ ഫാസിൽ ഫിറോസ്, കല്ലേൻകുന്നൻ വീട്ടിൽ ഷാഹിദ് എന്നിവരെയാണ് പിടികൂടിയത്. മലപ്പുറം ജില്ലയിൽ ചില്ലറ വിൽപ്പനക്കാർക്ക് വിൽപ്പനയ്ക്കായി കൊണ്ടുവന്നതാണ് കഞ്ചാവെന്ന് ഇവർ എക്സൈസ് ഉദ്യോഗസ്ഥരോട് പറഞ്ഞു. ലോറിയുടെ റൂഫ് ടോപ്പിൽ ടാർപ്പായി ഉപയോഗിച്ച് മൂടിയ നിലയിലാണ് കഞ്ചാവ് കണ്ടെത്തിയത്. എക്സൈസ് ക്രൈംബ്രാഞ്ച് CI RL ബൈജുവിന് ലഭിച്ച വിവരത്തെ തുടർന്ന് എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ മുഹമ്മദ് ആരിഷിന്റെ നേതൃത്വത്തിൽ ഉത്തരമേഖലാ സ്ക്വാഡും തൃശൂർ എക്സൈസ് ഇന്റലിജൻസ് വിഭാഗവും വാളയാർ എക്സൈസ് ചെക്ക് പോസ്റ്റ് ഉദ്യോഗസ്ഥനും സംയുക്തമായി ഇന്ന് പുലർച്ചെ നടത്തിയ പരിശോധനയിലാണ് ഇവർ പിടിയിലായത്. എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ മുഹമ്മദ് ആരിഷ്, തൃശൂർ IB ഇൻസ്പെക്ടർ മനോജ് കുമാർ, ഉത്തരമേഖലാ സ്ക്വാഡ് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ടി ഷിജുമോൻ, പ്രിവന്റീവ് ഓഫീസർമാരായ ലോനപ്പൻ, ഷിബു KS, രാമകൃഷ്ണൻ, ഉത്തരമേഖലാ സ്ക്വാഡ് അംഗങ്ങളായ പ്രദീപ് കുമാർ, നിതിൻ, അഖിൽ, വിനീഷ്, വളയാർ ചെക്ക് പോസ്റ്റ് ഇൻസ്പെക്ടർ ജയദേവ്, പ്രിവന്റീവ് ഓഫീസർമാരായ മുഹമ്മദ് ഷെരീഫ്, സനൽ, പ്രബിൻ കെ, വേണുഗോപാൽ, സിവിൽ എക്സൈസ് ഓഫീസർമാരായ രാജേഷ്, സ്റ്റാലിൻ, പ്രത്യുഷ്, പ്രമോദ്, രഞ്ജിത്ത് എന്നിവരടങ്ങിയ ടീമാണ് കേസ് കണ്ടെടുത്തത്. പാലക്കാട് അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ എം രാഗേഷ് സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു. ന്യൂസ് ഡെസ്ക്, മലബാറി ന്യൂസ്.